പുഴുക്കൾ വന്നിട്ടുണ്ട് കണ്ട കണ്ട പുഴുവിരിക്കുന്നുണ്ട്. പാൽ രൂപത്തിലായി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മുടെ മാവ് തളിരിടുന്ന സമയമാണല്ലേ. ഇപ്പോൾ തളിര് വരും, അതിനുശേഷം പൂവ് വരും, പിന്നെ നിറയെ മാങ്ങ പിടിക്കും. അപ്പോൾ നമുക്ക് മാങ്ങയൊന്നും ഇഷ്ടപ്പെടാത്ത ആരാണ്? എല്ലാവർക്കും മാങ്ങയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് ഈ തളിരെല്ലാം വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വെട്ടിക്കളയുന്നു, അല്ലെങ്കിൽ അത് മുഴുവൻ നമ്മുടെ പറമ്പ് അല്ലെ തറയിൽ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഇതിൻ്റെ ഇലകൾ വെട്ടിയിട്ടിരിക്കുകയായിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കും, അത് നന്നായിട്ട് വരും, പക്ഷേ അതൊന്ന് തളിരിടുകയോ പൂക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കീടശല്യം ഭയങ്കരമാണ്. അപ്പോൾ ഒത്തിരി പേര് സംശയം ചോദിച്ചിരുന്നു, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഈ തളിരില കട്ട് ചെയ്യുന്നത്, ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ, നമുക്ക് മരുന്നിലൂടെയും ഒക്കെ ഇതെങ്ങനെയാണ് ഒഴിവാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഈ മാവ് കണ്ടോ നിറയെ തളിരിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതിനെ ചെറിയ ഒരു മരുന്ന് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ലാത്തത്. പക്ഷേ എന്നാലും നമ്മുടെ പറമ്പിൽ മറ്റ് മാവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം എപ്പോഴും മാവിൻ്റെ താഴെ തളിരില്ല ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും ഒരു വണ്ട് വന്ന് വെട്ടിക്കളയുന്നതാണ്. അപ്പോൾ അത് ആ വണ്ടിനെ എങ്ങനെയാണ് തുരത്തുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മഞ്ഞ് സമയം, അതായത് സെപ്റ്റംബർ തുടങ്ങുമ്പോൾ മുതലാണ് നമ്മുടെ മാവിന് ഇതുപോലെ തളിരിലയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞ് സമയത്താണ് നന്നായിട്ട് പൂക്കുകയും കണ്ണിമാങ്ങയൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ആ സമയത്താണ്. അപ്പോൾ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതിന് കീടശല്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഈ തളിരില കട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഇലമുറിയൻ വണ്ട് എന്ന് പറയുന്ന വണ്ടാണ് ഇത് കട്ട് ചെയ്ത് കളയുന്നത്. ശരിക്കും ആ വണ്ടിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇതിൻ്റെ തളിരില നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാവിൻ്റെ വളർച്ചയെ തന്നെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തളിരില കട്ട് ചെയ്യുന്ന ഈ ഇലമുറിയൻ വണ്ടിനെ നമ്മൾ തുരത്തണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, മുൻപ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ മാവിൻ്റെയൊക്കെ ചുവട്ടിൽ എപ്പോഴും പുകയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ പുകയിടാറുണ്ട്. പക്ഷേ നമ്മൾ ടൗണിലോ അല്ലെങ്കിൽ ചെറിയ സ്ഥലത്തൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ അത് അത്ര പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ഒരു മരുന്ന് നമുക്കിപ്പോൾ ചെയ്യാം. അതുപോലെ തന്നെ പുകയിടുന്നത് എങ്ങനെയാണെന്നും കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വരുന്നതിന് മുൻപ് തന്നെ, അതായത് തളിരിടാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മണ്ണൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് മണ്ണിൽ കുറച്ച് കുമ്മായൊക്കെ ഒന്നിട്ട് റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാണികൾ ഈ ഇലയിൽ വന്ന് മുട്ടയിടുകയും ആ മുട്ട വിരിഞ്ഞ് പുഴുവാകുന്ന സമയത്താണ്, ആ വളരുന്ന സമയത്താണ് ഇതിൻ്റെ ഇല അല്ലെങ്കിൽ ഇതിൻ്റെ ഹരിതകം കാർന്നു നിന്നാണ് അത് വളരുന്നത്. അപ്പോൾ അത് നേരെ മുറിച്ച് താഴെ പോവുകയും ഈ താഴെ കിടന്ന് പിന്നെ ഈ മണ്ണിൽ ആണ് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ജീവിതകാലം. അപ്പോൾ ആ സമയത്ത് ഇല മുറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ഇല മുഴുവൻ അത് ശേഖരിച്ച് ഒന്നെങ്കിൽ കത്തിച്ച് കളയണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ മാവിൻ്റെ ചുറ്റിനും നല്ല രീതിയിൽ പുല്ലൊക്കെ വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി ഇട്ടതിന് ശേഷം നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മാവിൻ്റെ ചുവട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് കുമ്മായി വിട്ട് അത് മണ്ണിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ വീഴുന്ന ഇലകളിലും ഒക്കെ ഉണ്ടാകുന്ന ഈ പുഴുക്കളെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് നമ്മൾ നല്ല രീതിയിൽ മണ്ണിലൊന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് വലിയൊരു ആശ്വാസം അതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇത് താഴെ വീഴുന്ന എല്ലാ ഇലകളും നമ്മൾ ഒരെണ്ണം പോലും മണ്ണിലിടാതെ ഇത് അതാത് സമയത്ത് തന്നെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയോ അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയോ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ പുഴുക്കളെല്ലാം ഈ ഇലയിലുണ്ടാകും. അത് വീണ്ടും അത് വളർന്ന് ഈ ഒരു ജീവചക്രം പൂർത്തിയാക്കി വീണ്ടും ഈ ഇലകളിൽ വന്ന് നമ്മുടെ മാവിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഈ ശല്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ തളിരില വരാൻ പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മരുന്ന് ചെയ്തു കൊടുക്കാം. നമ്മുടെ ജൈവ രീതിയിലുള്ള ഒരു മരുന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ അതിനെ ഒഴിവാക്കാൻ സാധിക്കും. ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വേപ്പെണ്ണയാണ്. അപ്പോൾ വേപ്പെണ്ണ എമൽഷനാണ് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ പലർക്കും എൻ്റെ വീഡിയോയിലൂടെ വേപ്പെണ്ണ എമൽഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. ഇനി അതറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അറിയാവുന്നവർ വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് വേപ്പെണ്ണ എമൽഷൻ ഇതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളത്തിന് 3 ml അത്രയും മതി, കൂടുതലാവണ്ട, കാരണം തളിരിലയാണ് ഇത് അല്ലെങ്കിൽ വാടിപ്പോവും. അപ്പോൾ ഈ 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 9 ml ഞാനിപ്പോൾ ഈ വേപ്പെണ്ണ എടുക്കുകയാണ്. അപ്പോൾ 9 ml ഞാനിപ്പോൾ ഈ വേപ്പെണ്ണ എടുത്തിരിക്കുകയാണ്. അപ്പോൾ 9 ml എടുത്തു. അപ്പോൾ ഇതിനി നമുക്കൊന്ന്
കലക്കി കൊടുക്കാം. അതിനായിട്ട് കുറച്ച്, അതായത് ഒരു 3-4 ml സോപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഈ വേപ്പെണ്ണയെ നമുക്ക് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് സോപ്പും കൂടെ ചേർക്കാം. ഇത് ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ സോപ്പ് പൊടി കലക്കിയതോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നമ്മൾ ഈ സോപ്പുവെള്ളം ചേർക്കുന്നത് നമ്മുടെ ഈ മരുന്ന് നമ്മുടെ ചെടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇലകളിൽ പിടിച്ചിരിക്കാനും അതുപോലെ തന്നെ ഈ വേപ്പെണ്ണ വെള്ളത്തിൽ ലയിക്കാനും കൂടിയാണ്. അപ്പോൾ ഈ വേപ്പെണ്ണ നല്ലൊരു ജൈവ കീടനാശിനിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ ഈ കീടങ്ങളെ നശിപ്പിച്ചോളും. അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ വേപ്പെണ്ണയും സോപ്പും കൂടെ നല്ല പാൽ രൂപത്തിലായി. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ 3 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ മാവിന് എന്തുമാത്രമാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് വേണം നമ്മളിതിൻ്റെ വെള്ളത്തിൻ്റെ അളവെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ 3 ലിറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മഴയില്ലാത്ത സമയത്ത് വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. മഴ വീഴാതെ നോക്കിക്കോണം കേട്ടോ. അതുപോലെ ചെടിയുടെ അടിയിലും മുകളിലും ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യാനായിട്ട്. നോക്കിയത് ഇവിടെ എല്ലാം. അതുപോലെ തന്നെ ഈ ഇല കാർന്ന് തിന്ന് വില ഉണങ്ങിപ്പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അതെല്ലാം ഈ ഒരു ജീവിയുടെ ശല്യം കൊണ്ടാണ്. ഇതിൻ്റെ പുഴുക്കൾ വളരുന്നതാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നോസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മുകളിലും ഒക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഈ കീടനാശിനി വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളമൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തേക്കും ഇത് ചെന്നോളും. അപ്പോൾ ഇതൊന്ന് പുക കൊള്ളിക്കാനായിട്ട് ഈ നമ്മുടെ തൊണ്ടും അല്ലെങ്കിൽ പച്ച ഇലകളോ ഒക്കെ ഒന്ന് എടുത്തിട്ട് പുക വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് പൊള്ളിച്ച് കഴിഞ്ഞാൽ, ഈ വൈകുന്നേരങ്ങളിലാണ് ഇത്തരം ജീവികൾ നമ്മുടെ ഈ ചെടികളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഒന്ന് പുകച്ചു കഴിഞ്ഞാൽ സംഗതി ഇതെല്ലാം ഒഴിവായി കിട്ടും. പച്ച ഇലകളും ഒക്കെ ഇട്ട് ഇതുപോലെ പുകയ്ക്കുകയും ചെയ്യാം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ വേണം ഇങ്ങനെ പുക കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുപോലെ പുക ഇട്ട് കൊടുക്കുക. അത് ഇപ്പോൾ നല്ല പുക വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുക ഇട്ട് കൊടുക്കുക, നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാവിലുള്ള ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. നമുക്ക് ജൈവ രീതിയിൽ തന്നെ ഇത് ചെയ്യാം. രാസകീടനാശിനികൾ പലതും നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ കീടത്തെ തുരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ പറമ്പിലുള്ള പുല്ല് നശിപ്പിക്കാനായിട്ടുള്ള ഒരു ജൈവ രീതിയിലുള്ള മാർഗ്ഗം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണം. കാരണം അടിപൊളി സാധനമുണ്ടാകും കേട്ടോ. 24 മണിക്കൂർ കൊണ്ട് പുല്ലെല്ലാം നല്ല ഉണങ്ങി നിൽക്കും. ഓ, പുകയെല്ലാം കൂടെ എൻ്റെ മേത്തോട്ട് വരും. അപ്പോൾ ഈ ഇലമുറിയൻ വണ്ടിനെ തുരുത്താനുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മൾ മാവൊക്കെ നന്നായിട്ട് സംരക്ഷിക്കുക. നമ്മുടെ വീട്ടിൽ ഫലവൃക്ഷങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെയുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതെല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.